നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒന്നാണ് പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും. ഇപ്പോൾ നാം അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കൊറോണ എന്ന മഹാമാരി. ഈ സമയത്ത് നാം പുറത്തുനിന്നും പച്ചക്കറികളും മറ്റും വാങ്ങുമ്പോൾ അത് പരമാവധി അളവ് മുക്തമാക്കിയതിന് ശേഷം മാത്രം പാചക ആവശ്യത്തിനായി ഉപയോഗിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അത് എങ്ങനെ അണുവിമുക്തമാക്കാം എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. വളരെ എളുപ്പത്തിൽ സിമ്പിളായി വീട്ടിൽ തന്നെ നമുക്ക് അതിനായി ഒരു ലായനി ഉണ്ടാക്കാം. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുത്താം എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത്. അപ്പോൾ ഈ ലായനി തയ്യാറാക്കാനായി ഒരു ബേസിനിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് സോഡ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. സോഡ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വിനാഗിരി കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായ ലായനി ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ഇത് വെള്ളത്തിൽ ശരിക്കൊന്ന് മിക്സാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കൈകൊണ്ട് അത് വെള്ളത്തിലൊന്ന് കലക്കാം. ഇതുപോലെ നല്ലോട്ട് കറക്കി അത് മിക്സാക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ മിക്സായിട്ടുണ്ടത്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയ പച്ചക്കറിയുണ്ട്. നമുക്ക് പച്ചക്കറി ലായനിയിലൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ലായനി ഇട്ട് കൊടുത്ത് ലായനിയിലേക്ക് പച്ചക്കറി ഇട്ട് കൊടുത്തതിന് ശേഷം ആ പച്ചക്കറി നല്ലവണ്ണം വെള്ളത്തിലൊന്ന് താഴ്ത്തി ഒന്നും കൂടെ ഒന്ന് എല്ലാ ഭാഗങ്ങളും വെള്ളത്തിൽ ആവുന്നതുപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ നോക്കണം പച്ചക്കറിയുമായി. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് മാറ്റി നല്ല വെള്ളത്തിൽ കഴുകേണ്ടതുണ്ട്. അപ്പോൾ ഇതും കടയിൽ നിന്ന് വാങ്ങിയ പലവ്യഞ്ജന വസ്തുക്കളാണ്, പ്ലാസ്റ്റിക്കിൽ വരുന്ന ഐറ്റംസാണ്. ഇതങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. ഇതിനായി ഞാൻ ഉപയോഗിക്കുന്നത് ഒരു സ്പ്രേയറാണ്. സ്പ്രേയറിൽ ഡെറ്റോൾ വെള്ളം കൂടെ ചേർത്ത് മിശ്രിതം ഉണ്ടാക്കി അതിൽ സ്പ്രേ ചെയ്താണ് ഉപയോഗിക്കുന്നത്, അണുവിമുക്തമാക്കിയാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം കടകളിൽ പോയി സാധനം എടുക്കുന്ന പല ആൾക്കാരും അത് നോക്കിയിട്ട് തിരിച്ച് അതുപോലെ തന്നെ വെക്കും. അപ്പോൾ പല പല ആളുകൾ വന്ന് തൊടുന്നതൊക്കെ ആയതുകൊണ്ട് അതിൽ ആർക്കൊക്കെ അസുഖങ്ങളോ ഒക്കെ ഉണ്ടെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇത് അറിയാതെ നമ്മൾ വന്നെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇതുപോലെ കൊണ്ടുവന്ന് ഡെറ്റോൾ അടിച്ച് അണുവിമുക്തമാക്കിയതിന് ശേഷം ഉപയോഗിക്കണം. അപ്പോൾ എല്ലാ വീടുകളിലും വലിയ മുതൽമുടക്കില്ലാതെ ഉപകാരപ്പെടുന്ന നല്ല ഒരു അണുമുക്തമാക്കുന്ന രീതിയാണിത്. ഇതിലൂടെ നാം നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷയും നമ്മുടെ സുരക്ഷയുമാണ് ഉറപ്പുവരുത്തുന്നത്. എന്ത് പലവ്യഞ്ജന വസ്തുക്കൾ വാങ്ങിയാലും ഇതുപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാവൂ. നമുക്കറിയാം വീടുകളിൽ കുഞ്ഞു കുട്ടികളും മറ്റുമുണ്ട്. അവർക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ബിസ്ക്കറ്റുകളും അതുപോലുള്ള കാര്യങ്ങളും എന്ത് വാങ്ങിയാലും ഇതുപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ പച്ചക്കറി ഏകദേശം 15 മിനിറ്റോളമായി നമ്മൾ ലായനിയിൽ മുക്കിയിട്ടിട്ട്. അപ്പോൾ നമുക്കിത് ശുദ്ധമായ വെള്ളത്തിൽ ഇനി കഴുകേണ്ടതുണ്ട്. ലായനിയിൽ നിന്ന് മാറ്റി ശുദ്ധമായ ജലത്തിൽ ഇത് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി വെള്ളത്തിൽ നിന്ന് മിക്സ് ചെയ്തിട്ടെടുത്തിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മൾ പച്ചക്കറി എല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ ആ പച്ചക്കറി മുക്കിയിട്ടുന്ന ലായനി നമുക്ക് നോക്കാം. അങ്ങനെ പച്ചക്കറിയിലുണ്ടായിരുന്ന എല്ലാ അഴുക്കുകളും ലായനിയിൽ മിക്സായത് നമുക്ക് കാണാം. ഇങ്ങനെ ചെയ്യുന്നതോടെ പച്ചക്കറികളിലുള്ള കീടാണുക്കളും മറ്റും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ നമുക്ക് കുഞ്ഞുള്ളി ഇട്ടിട്ടുണ്ട്, കുഞ്ഞുള്ളിയുടെ വെള്ളം മാറാൻ വേണ്ടി സൈഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ലായനി മിശ്രിതം കളഞ്ഞതിന് ശേഷം അതിലേക്ക് ശുദ്ധമായ വെള്ളം പിടിച്ച് പച്ചക്കറി ഒന്നുകൂടി കഴുകേണ്ടതുണ്ട്. അപ്പോൾ അതിനായി നമുക്ക് വെള്ളം പിടിക്കാം. ഈ വെള്ളം പിടിച്ചതിന് ശേഷം നമുക്ക് പച്ചക്കറി ഒന്നുകൂടി നല്ല വെള്ളത്തിയിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഭക്ഷണ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം. നമുക്ക് പച്ചക്കറി വെള്ളത്തിലിട്ടിടാം. വെള്ളത്തിലിട്ടിട്ടതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് കഴുകണം. നമുക്കറിയാം ഇപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് ഒരുപാട് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അതുമൂലം മനുഷ്യ ശരീരത്തിന് പല പല അസുഖങ്ങളും വരുന്നുണ്ട്. ക്യാൻസർ പോലുള്ള പല പല മഹാരോഗങ്ങളും നമ്മളെ പിടിപെടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതിനായി ഈ ഒരു രീതിയിൽ പച്ചക്കറി കഴുകി ഉപയോഗിക്കുന്നത് കൊണ്ട് വളരെ ഫലപ്രദമായ ഒരു റിസൾട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.